വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ തയ്യാറാക്കാൻ പറ്റുന്നൊരു മന്തി റെസിപ്പി ആട്ടത്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അത് അധികം അവൾ ചെയ്യുന്നത് ഫുൾ കേക്കാട്ടോ, അടിപൊളി കേക്കുണ്ട്. അപ്പോൾ ആ കേക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്നിട്ട് ഞാൻ ചിക്കനോടെ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ ഈ ലെഗ് പീസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ സ്കിന്നോട് കൊടുത്തതിനടുത്തുള്ളൂ. അതിന് മക്കൾക്ക് സ്കിന്നിന് ഇഷ്ടമാണ്, പക്ഷെ കെട്ടിയവർക്ക് സ്കിൻ ഇഷ്ടമല്ല. അപ്പോൾ മൂപ്പർക്ക് ഇങ്ങനത്തെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമുക്കത് ഈ ഒരു പാത്രത്തിക്ക് ഇതിലാണ് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത്, അതിലേക്ക് സെറ്റാക്കി വെക്കാം. അപ്പം ഇതുപോലെ ഓരോന്ന് മറ്റേ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാണ്ട്, അതായത് ഓരോന്ന് തമ്മിൽ വിട്ട് വിട്ട് നിൽക്കുന്ന രീതിയിൽ അങ്ങനത്തെ രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുറച്ച് അത്യാവശ്യം വലിയ വശങ്ങളോട് കൂടിയിട്ടാണ് ഇങ്ങനെ അകത്തി അകത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കാം. കെതപ്പ് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. എന്താ ചെറിയ ജീരകം, അതുപോലെ പെപ്പർ ഉണ്ടല്ലോ, പെപ്പർ ക്രഷ് ചെയ്തതാ കേട്ടോ. അതുപോലെ നമ്മൾ മല്ലി, ഒന്നാറുള്ള മല്ലി, പിന്നെ മല്ലിയില, പൊതിനയില, പിന്നെ മാഗി ക്യൂബ്. മാഗി ക്യൂബ് ഇങ്ങനത്തെ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നാല് കട്ട ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണമുണ്ട്. ടോട്ടൽ നാല് കട്ട എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ മെയിനായിട്ട് വേണ്ടത് എന്താന്നല്ലേ, ക്യാപ്സിക്കം. ക്യാപ്സിക്കം രണ്ട്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം, വലുതാണെങ്കിൽ ഒന്ന് മതിയോ. ഇതിപ്പം വലിയൊരു ക്യാപ്സിക്കം കേട്ടോ, അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത്. അത് ഞാൻ അതിൽ കണ്ടിട്ട് കൊടുക്കുന്നു, കുഞ്ഞതായിട്ട് അരിഞ്ഞു കൊടുത്തത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ച നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെപ്പർ ക്രഷ് ചെയ്തതും മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെടുത്തുള്ള ഇല ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് മല്ലിയില, പൊതീന, പിന്നെ ഞാൻ രണ്ട് തണ്ട്, രണ്ട് തണ്ട് കുഞ്ഞ് രണ്ട് തണ്ട് കേട്ടോ, ആ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടാൻ ഈ ഇല അതിലേക്ക് നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ മാഗി ക്യൂബ് ഉണ്ടല്ലോ ഇത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കട്ട എടുത്തിട്ട് അങ്ങനെ നാല് പീസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് നമ്മളതിനകത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും അതുവരെ, പക്ഷേ അതവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത് ഓയിലുണ്ട് കേട്ടോ, മുക്കാൽ ഗ്ലാസിൻ്റെ അടുത്ത്, അത് സൺഫ്ലവർ ഓയിലാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെപ്പർ ക്രഷ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചേർത്തല്ലോ. ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, മതിയാവുന്ന വിചാരിക്കും. അപ്പം ഞാനെന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. എല്ലായിടത്തും ആ മാഗി ക്യൂബൊക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞരടി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. കളറ് കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ കളർ ഞാൻ പ്രൊമോട്ട് ചെയ്യണിയോ, കാരണം നല്ല 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 ഫുഡ് കളറ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ മക്കൾക്ക് കാണുമ്പോൾ രസവും കളറൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാനത് എല്ലായിടത്തും നന്നായിട്ട് ഈ മാഗി ക്യൂബൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് റെഡിയാക്കട്ട. അപ്പം നമ്മൾ മസാല എല്ലാം പുരട്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോർക്കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാത്തിനും ഒന്ന് കുത്തി കൊടുക്കാം, അതായത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഈ മാഗി ക്യൂബിൻ്റെ ഒക്കെ ഒന്ന് ഇതിൻ്റെ ഒക്കെ മസാല ഉണ്ടല്ലോ, മസാലൻ്റെ ഒക്കെ ഒന്ന് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോർക്കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മന്തി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ മന്തി മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടു, ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി തീ കത്തിക്കണം, ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കുക, എന്നിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റ് അങ്ങനെ വേവിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് കാണുന്നതൊക്കെ ഇതിൻ്റെ ഓയിൽ തന്നെ കേട്ടോ. ഇനി നന്നായിട്ട് മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാനത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കട്ടെ. അപ്പം ഞാനെന്താ അതിൻ്റെ ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നു, ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ എടുത്തിട്ടാ, എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇത് അടച്ചിട്ടെ. അപ്പം നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ
പട്ട ഗ്രാമ്പു ഏലക്കായി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ലെമൺ ഡ്രൈ ലെമൺ ഒന്ന് കുത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാനിതാ അരി ഇട്ട് കൊടുക്കണം ചൂടുണ്ട് ശ്രദ്ധിക്കുക അപ്പം അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പി വെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടോ എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം നമ്മൾ ഈ റൈസ് വറ്റിച്ചെടുക്കല്ല ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കുറച്ച് തോന്നി വെള്ളം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് മറിച്ചിട്ട് രണ്ട് സൈഡും പറഞ്ഞു ഞാനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒരു ഓട്ടപാത്രത്തിൽ ഊറ്റി വെച്ചതാണ് ഇനി നമുക്കത് നമ്മളെ ചിക്കനിൽ ഇട്ട് കൊടുക്കുക റൈസ് കുക്ക് ചെയ്തിട്ടുണ്ട് ഹാഫ് കുക്കഡ് ഒന്നുമല്ല നമ്മൾ നന്നായിട്ട് തന്നെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചിക്കനിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഈ പൊള്ളാണ്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അട്ട മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനെന്താ പോലെ പച്ചമുളകൊന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് മുന്തിരി നമ്മൾ പോകിക്കുമല്ലോ ഒരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടി അതും കൂടെ കൊടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് പൊരിച്ചുമ്പോൾ ഒരു സ്മെല് വരും മണ്ണിലിപ്പോൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ സ്മോക്കി എഫക്റ്റ് പോകും റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മന്തിക്ക് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലായിടത്തും ഈ കളറൊക്കെ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ അപ്പോൾ ഞാൻ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മന്തി ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടാ എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് നമ്മൾ തക്കാളിയും പൊതീനയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് സൈഡ് ഡിഷായിട്ടുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും അതിൽ ഓൾ ഓപ്ഷൻ അതായത് മുകളിലുള്ള ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ എനേബിൾ ചെയ്യട്ടാ അപ്പം ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പം ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്